ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവോള നീളത്തിൽ അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് വാടിക്കിട്ടാൻ ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, ഇതൊന്ന് മിക്സ് ചെയ്ത് നിന്ന് വേവിച്ചെടുക്കണം. തക്കാളി ചെറുതായൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചാറ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. ചിക്കനകത്ത് നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ചാറോടുകൂടിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളേ. വെള്ളവും കൂടി ഒഴിച്ചിട്ട് വെള്ളം ചെറുതായി നിന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 500 ഗ്രാം അളവിലാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് 3 വിസിൽ എൻ്റെ കുക്കറിൽ വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നു. അപ്പോൾ പല ടൈപ്പുള്ള കുക്കർ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ 3 വിസിൽ വന്നിട്ടും ചിക്കൻ കുറച്ചുകൂടി വേഗാനുണ്ടെന്നാണെങ്കിൽ 1 വിസിൽ കൂടി വരുത്തിയാൽ മതി കേട്ടോ. 3 വിസിലൊക്കെ കൊണ്ട് ധാരാളമാണ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹോസ്റ്റലിലുള്ള പിള്ളേർക്കും PGയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാവേ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.